നമസ്കാരം. ലൈഫ് ചെയ്യുന്ന കെ സി ജോഷിയാണ് എറണാകുളത്ത് പറഞ്ഞത്. കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ചുള്ള പഞ്ചായത്തിനുള്ള അവാർഡ് നേടിയ ഒരു ഗ്രാമപഞ്ചായത്താണ് മോട്ടുത്തി ഗ്രാമപഞ്ചായത്ത്. അതിന് ഏറ്റവും മുഖ്യധാരയിൽ നിന്ന് നയിച്ച ഒരു പ്രസിഡന്റായിരുന്നു ശ്രീ രഞ്ജിത്. അദ്ദേഹം ഈ ടേമിൽ രണ്ടാമത്തെ ടേമിൽ അദ്ദേഹം വൈസ് പ്രസിഡന്റായിട്ട് മോട്ടുത്തി ഗ്രാമപഞ്ചായത്തിൽ തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. പക്ഷെ പാർട്ടി തീരുമാന പ്രകാരം 1.5 വർഷത്തിന് ശേഷം അദ്ദേഹം ഇന്ന് രാജിവെക്കുകയാണ്. അതിൻ്റെ വാർത്താ വിശേഷത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. മണ്ണന്തുരുത്തി ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനം ഇന്ന് 30/6/2022 തീയതിയിൽ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിൻ്റെ തീരുമാനപ്രകാരം മുൻധാരണയനുസരിച്ച് രാജിവെച്ചതായി അറിയിക്കുന്നു. മണ്ണന്തുരുത്തിയിൽ കഴിഞ്ഞ 2015-16 മുതൽ കഴിഞ്ഞ 2020 ഡിസംബർ നവംബർ വരെയും മണ്ണന്തുരുത്തിയുടെ സമസ്ത മേഖലയിലും വലിയൊരു വികസനത്തിൻ്റെ പുതിയ മാതൃക സൃഷ്ടിക്കുവാൻ കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ പ്രസ്ഥാനങ്ങളുമായി സഹകരിച്ച് എനിക്ക് സാധിച്ചു എന്നുള്ളതിൽ ഞാൻ ഏറെ സന്തോഷവാനാണ്. മണ്ണന്തുരുത്തിയിലെ ഫയർ സ്റ്റേഷൻ, KSEB സെക്ഷൻ ഓഫീസ്, മണ്ണന്തുരുത്തി ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ്, മണ്ണന്തുരുത്തി മാർക്കറ്റ് സമുച്ചയം, മണ്ണന്തുരുത്തി 3G അംഗൻവാടി, സ്വർഗീയം പെരുമ്പിളി സ്വർഗീയ ശ്മശാനം, ഇന്ദിരാഗാന്ധി സ്റ്റേഡിയം, മഹാത്മാഗാന്ധി സ്വിമ്മിംഗ് പൂള്, വിവിധ വാർഡുകളിലായി നിർമ്മിച്ച കമ്മ്യൂണിറ്റി ഹാളുകൾ, ഓഡിറ്റോറിയങ്ങൾ, അംഗൻവാടി കെട്ടിടങ്ങൾ, റോഡുകൾ, പാലങ്ങളടക്കം വിവിധ മേഖലകളിൽ വലിയൊരു മാറ്റത്തിന് കഴിഞ്ഞ 5 വർഷക്കാലം വേദിയായതിൽ അതിനുവേണ്ടി സഹകരിച്ച അന്നത്തെ ജനപ്രതിനിധികൾ, മെമ്പർമാർ, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ചതും അതിൻ്റെ തുടർച്ചയെന്നോണം ഈ പഞ്ചായത്ത് ഭരണസമിതിയിൽ വൈസ് പ്രസിഡന്റായി ഇന്ന് വരെയുള്ള കാലയളവിൽ 1.5 വർഷം അത് പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാൻ സാധിച്ചു എന്നുള്ളതിൽ ഞാൻ ഏറെ സന്തോഷവാനും ചാരിതാർത്ഥ്യമുള്ളവനുമാണ്. ഇവിടെ വികസന രംഗത്ത് വലിയ മാറ്റങ്ങൾ കഴിഞ്ഞ നാളുകളിൽ സൃഷ്ടിക്കുവാൻ സാധിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റായി അധികാരമേൽക്കുന്ന സമയത്ത് പഞ്ചായത്തിൻ്റെ തനത് വരുമാനം 48,40,968 രൂപയായിരുന്നു. ഞാൻ വൈസ് പ്രസിഡന്റായി ഇന്ന് ഇറങ്ങിപ്പോകുമ്പോൾ 5 ലക്ഷം രൂപയാണ്. ആ തനത് വരുമാനം വർദ്ധിപ്പിച്ചത് പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലുള്ള കെട്ടിട സമുച്ചയങ്ങളുടെയും അതുപോലെ എല്ലാ പ്രസ്ഥാനങ്ങളുമായി സഹകരിച്ച് ലൈസൻസ് ഫീ, എൻ്റർടൈൻമെൻറ് ടാക്സ് ഉൾപ്പെടെ പ്രൊഫഷണൽ ടാക്സ് അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ ഒരു പ്രവർത്തനം നടത്തിയത് ജീവനക്കാരുടെ ആത്മാർത്ഥമായ സഹകരണവും കുടുംബശ്രീ അടക്കമുള്ള എല്ലാ പ്രസ്ഥാനങ്ങളുടെയും ആത്മാർത്ഥമായ പിന്തുണയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ മൊത്തത്തിൽ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും വലിയ സംഭാവനയുമാണ്. എൻ്റെ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മണ്ണന്തുരുത്തി മണ്ഡലം പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ ജോളി സാറ് അടക്കം ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് നേതൃത്വം, മണ്ണന്തുരുത്തിയിലും സംസ്ഥാനം നേതൃത്വം കൊടുക്കുന്ന KPCCയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ വി ജെ പോലീസ് അടക്കമുള്ള നേതാക്കന്മാരുടെ വലിയ പിന്തുണ ആ കാലയളവിൽ കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട്. എന്നെ സംബന്ധിച്ച് പഞ്ചായത്തിൽ വലിയ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിന് എല്ലാവിധമായ ആത്മാർത്ഥമായ പിന്തുണയും ഞാൻ നൽകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എൻ്റെ ലക്ഷ്യം മണ്ണന്തുരുത്തിയിലെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായ ആളുകളുടെ ക്ഷേമവും മണ്ണന്തുരുത്തിയുടെ വികസനവുമാണ്. അതിന് എല്ലാവിധ പിന്തുണയും ഈ അവസരത്തിൽ ഞാൻ വാഗ്ദാനം ചെയ്യുകയാണ്. രണ്ട് കാര്യങ്ങൾ എനിക്ക് പ്രത്യേകമായി എടുത്തു പറയുവാനുണ്ട്. മണ്ണന്തുരുത്തിയിലെ സർക്കാർ ഓഫീസുകൾ സ്ഥിതി ചെയ്യുന്ന സമുച്ചയം വളരെ ശോചനീയമായ അവസ്ഥയിലാണ്. അതിൽ മണ്ണന്തുരുത്തി ട്രഷറി ഓഫീസ് ബഹുമാനപ്പെട്ട അനൂപ് JP MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച് കെട്ടിടത്തിലേക്ക് മാറിയെങ്കിലും മണ്ണന്തുരുത്തിയിലെ വില്ലേജ് ഓഫീസ്, അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റി ഓഫീസ്, മണ്ണന്തുരുത്തി സബ്ഡിവിഷൻ ഓഫീസ്, PWD ഓഫീസ് അടക്കം ഉള്ള ഓഫീസുകളെല്ലാം വളരെ ശോചനീയമായ അവസ്ഥയിലാണ് നിലകൊള്ളുന്നത്. ഈ കാര്യം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഞാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന സമയത്ത് ബഹുമാനപ്പെട്ട പിറവം MLA അഡ്വക്കേറ്റ് അനൂപ് ജേക്കബിന്റെ ശ്രദ്ധയിൽ ഈ വിഷയം പെടുത്തുകയും അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തി അന്നത്തെ ധനകാര്യമന്ത്രിയായിരുന്ന ഡോക്ടർ തോമസ് ഐസക്ക് കിഫ്ബിയിൽ നിന്ന് 20 കോടി രൂപ അനുവദിക്കുകയും ചെയ്തു.
ആ കെട്ടിട നിർമ്മാണം പൂർത്തിയാവുന്നതോടുകൂടി മുളന്തുരുത്തിയിലേക്ക് പുതിയ സർക്കാർ ഓഫീസുകൾ, സർക്കാർ ഏജൻസികൾ വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് വരുമ്പോൾ നമ്മുടെ മുളന്തുരുത്തിയുടെ വികസനത്തിന്റെ ഒരു ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലായി അത് മാറും. മറ്റൊരു സന്തോഷകാര്യം കൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്, മുളന്തുരുത്തിയിലെ ചെങ്ങോലപ്പാടം റെയിൽവേ ഓവർ ബ്രിഡ്ജ് ഇതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വാദപ്രതിവാദങ്ങൾ നടന്നിരുന്നു. എന്നാൽ ഇന്ന് ഇപ്പോൾ ആ വർക്ക് കഴിഞ്ഞ ആദ്യമായി ടെൻഡർ ചെയ്ത ഇപ്പോൾ എല്ലാ റിവിഷനുകളും പൂർത്തിയാക്കി അതിൻ്റെ റേറ്റിലൊക്കെ ഉണ്ടായ വ്യത്യാസങ്ങളെല്ലാം പരിഹരിച്ച് ആദ്യം ടെൻഡർ ചെയ്തപ്പോൾ ഒരു കരാറുകാരൻ മാത്രമാണ് പ്രസ്തുത വർക്ക് എടുക്കാനുണ്ടായത്. അതുകൊണ്ട് അത് രണ്ടാമത് റീടെൻഡർ ചെയ്യേണ്ടി വന്നു. രണ്ടാമത് റീടെൻഡർ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു കോൺട്രാക്ടർ വോട്ട് ചെയ്താലും ആ വർക്ക് അതിൻ്റെ ആൾക്ക് വർക്ക് കൊടുക്കുവാൻ സാധിക്കും. ഇപ്പോൾ ചെറിയാൻകെ പത്രോസൻ കമ്പനിയാണ് ഇപ്പോൾ ആ വർക്ക് 19% എബവിൽ ആ വർക്ക് എടുത്തിട്ടുണ്ട്. ആയത് ഇന്നത്തെ ദിവസം അത് എറണാകുളം റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ഓഫീസിൽ നിന്നും സംസ്ഥാന PWD സെക്രട്ടറിക്കായിട്ട് ആ അതിൻ്റെ എഗ്രിമെൻ്റ് വെക്കുന്നതിനുള്ള അനുമതിക്ക് വേണ്ടി അയച്ചിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ദീർഘകാലമായ മുളന്തുരുത്തിക്കാരുടെയും സമീപവാസികളുടെയും വലിയൊരു ആഗ്രഹമായിരുന്ന അതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നതിനുള്ള കാര്യങ്ങൾക്ക് വഴി തെളിഞ്ഞിട്ടുണ്ട്. 2 മാസത്തിനകം നമുക്ക് അതിൻ്റെ നിർമ്മാണം ആരംഭിക്കാൻ പറ്റുമെന്നുള്ള ഒരു പ്രതീക്ഷയിലേക്ക് കൂടിയാണ്, അതിൻ്റെ സന്തോഷത്തിലും കൂടെ കൂടിയാണ് ഞാൻ ഇറങ്ങിപ്പോകുന്നത്. മുളന്തുരുത്തിയുടെ വികസന രംഗത്ത് നാളിതുവരെ എല്ലാവരും നൽകിയ സഹകരണങ്ങൾക്കും, ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കാലഘട്ടത്തിലും അതുപോലെ വൈസ് പ്രസിഡന്റായിരുന്ന കാലഘട്ടത്തിലും എനിക്ക് നൽകിയ എല്ലാ പിന്തുണയ്ക്കും എല്ലാ മാധ്യമ പ്രവർത്തകരോടും, അതുപോലെ തന്നെ ഇവിടെ പഞ്ചായത്തിലെ ജീവനക്കാർ, മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, അതുപോലെ തന്നെ കുടുംബശ്രീ പ്രസ്ഥാനങ്ങൾ, എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എല്ലാവരോടും ആത്മാർത്ഥമായ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുവാൻ ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. വളരെ സന്തോഷത്തോടെ നടത്തട്ടെ. മുളന്തുരുത്തി ഗ്രാമപഞ്ചായത്തിന്റെ വികസനത്തിൽ മുന്നിൽ നിന്ന് നയിച്ച നേതാവാണ് ശ്രീ രഞ്ജി പ്രിയ. അദ്ദേഹത്തിന്റെ തുടർ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. പുതിയ വാർത്തകളും പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ലൈഫ് കൊച്ചിക്ക് വേണ്ടി KC ജോഷി, നന്ദി, നമസ്കാരം.